നമസ്കാരം, ഞാൻ ഡോക്ടർ നയന. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തലകറക്കത്തിനെ പറ്റിയാണ്. തലകറക്കം OP യിൽ വളരെ കോമണായി കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. മധ്യവയസ്കരിലാണ് തലകറക്കം കൂടുതലായി കണ്ടുവരുന്നത്. എന്നാലും ഏത് പ്രായക്കാരിലും തലകറക്കം കാണാം. അതുപോലെ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് തലകറക്കം കൂടുതലായി കണ്ടുവരുന്നത്. ചെവിയുടെ പ്രധാന ധർമ്മം കേൾക്കുക എന്നതാണ്. എന്നാലും നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട പങ്ക് ചെവി വഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും കണ്ണുകളും ജോയിൻസും നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഈ അവയവങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഈ അവയവങ്ങൾ തലച്ചോറിലേക്ക് കൊടുക്കും. തലച്ചോറ് അത് അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻ തിരിച്ച് അവയവങ്ങളിലേക്ക് നൽകുന്നു. ഈ പ്രോസസ്സ് കറക്റ്റായി നടന്നാൽ മാത്രമേ നമ്മുടെ ബോഡി കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുകയുള്ളൂ. ഈ പ്രോസസ്സിൽ എവിടെയെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമുക്ക് തലകറക്കം അനുഭവപ്പെടാം. തലകറക്കത്തിൻ്റെ കാരണങ്ങൾ പ്രധാനമായും നമുക്ക് രണ്ടായി തിരിക്കാം. ചെവിയുടെ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന തലകറക്കവും അതുപോലെ തലച്ചോറിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന തലകറക്കവും. അതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് ചെവിയുടെ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന തലകറക്കങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ BPPV ആണ്. അതായത് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോ, ഇയർ ബാലൻസ് കാരണം ഉണ്ടാകുന്ന തലകറക്കം. ചെവിക്കുള്ളിൽ ഓട്ടോലിത് എന്ന് പറയുന്ന ചെറിയ കണികകളുണ്ട്. അവയുടെ സ്ഥാനചലനം ഉണ്ടാകുന്നത് മൂലമാണ് ഈ തലകറക്കം ഉണ്ടാകുന്നത്. നമ്മൾ കിടക്കയിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുമ്പിടുന്ന സമയത്ത് നമ്മുടെ തലയുടെ പൊസിഷൻ പെട്ടെന്ന് മാറുന്ന സമയത്തൊക്കെ നമുക്ക് തലകറക്കം ഉണ്ടാവാം. ഈ തലകറക്കം കുറച്ച് നേരത്തേക്ക് നീണ്ടു നിൽക്കുകയുള്ളൂ. അതുപോലെ ഈ തലകറക്കത്തിൻ്റെ കൂടെ നമുക്ക് വിയർപ്പും അനുഭവപ്പെടാം. അതുപോലെ ഛർദി ഒക്കെ അനുഭവപ്പെടാറുണ്ട്. ഈ BPPV ആണ് ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന തലകറക്കത്തിൻ്റെ കാരണം. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാരണം മിനിയസ് ഡിസീസ്, നമ്മുടെ ചെവിക്കുള്ളിലെ പ്രഷറിൻ്റെ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന തലകറക്കം. തലകറക്കത്തിൻ്റെ കൂടെ തന്നെ ഈ അസുഖം ഉള്ളവർക്ക് ചെവിയുടെ കേൾവി ശക്തി കുറയുന്നതായിട്ടും അതുപോലെ ചെവിക്കുള്ളിൽ മൂളിച്ചകളും കണ്ടുവരുന്നുണ്ട്. ഇനിയുള്ള ഒരു ചെവിയുടെ സംബന്ധമായ കാരണം എന്ന് വെച്ചാൽ ചെവിക്കുള്ളിൽ വൈറൽ ഇൻഫെക്ഷൻസും മറ്റ് ഇൻഫെക്ഷൻസ് ലാബ്രിൻതൈറ്റിസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കമാണ്. ഇനി റയറായിട്ട് ഉണ്ടാവാം നമുക്ക് ചെവിക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ചെവിക്കുള്ളിൽ മുഴകൾ ഉണ്ടാവുമ്പോഴൊക്കെ തലകറക്കം അനുഭവപ്പെടാറുണ്ട്. ഇനി തലച്ചോറിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഉണ്ടാകുന്ന തലകറക്കം, അതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയുമ്പോൾ ഉണ്ടാകുന്ന തലകറക്കമാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് പ്രഷർ ഉള്ള ആൾക്കാർക്ക് തലകറക്കം ഉണ്ടാവാം. അതുപോലെ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് തലകറക്കം ഉണ്ടാവാം. അതുപോലെ സ്ട്രോക്കിന് മുന്നോടിയായിട്ട് തലകറക്കം ഉണ്ടാവാം. ഇവ നമ്മുടെ ശരീരത്തിൻ്റെ രക്തം കുറയുന്നതനുസരിച്ച് നമുക്ക് തലകറക്കം അനുഭവപ്പെടാം. ഇവയൊക്കെയാണ് തലച്ചോറിലോട്ടുള്ള രക്ത ഓട്ടം കുറയുന്നതനുസരിച്ച് ഉണ്ടാകുന്ന തലകറക്കം. മറ്റൊരു കാരണം തലച്ചോറിലുണ്ടാകുന്ന മുഴകളാണ്. അതുപോലെ റയറായിട്ട് നമുക്ക് തലവേദന ഉള്ളവർക്ക് മൈഗ്രെയിൻ അസുഖമുള്ളവർക്ക് തലകറക്കം കണ്ടുവരാറുണ്ട്. അതുപോലെ സൈക്കോജനിക് തലകറക്കങ്ങളുമുണ്ട്. നമുക്ക് സ്ട്രെസ്, ആങ്സൈറ്റി, ഫിയർ ഒക്കെ ഉള്ളവർക്കും ഇപ്പോൾ തലകറക്കം കണ്ടുവരാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും തലകറക്കം ഒരു അസുഖമല്ല, ഒരു പല അസുഖങ്ങളുടെ ലക്ഷണമായിട്ട് രോഗലക്ഷണമായിട്ടാണ് തലകറക്കം കണ്ടുവരാറുള്ളത്. നിങ്ങൾക്ക് തലകറക്കം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ENT ഡോക്ടറിനെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്. മരുന്നുകളും എക്സസൈസും അതുപോലെ കൗൺസിലിങ്ങും ഒക്കെ ട്രീറ്റ്മെൻറ്റായിട്ട് ആവശ്യം വരാറുണ്ട്. ഇനി ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസ് എഴുതുക, ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യും. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.